നമസ്കാരം. ഇന്ന് നമ്മൾ 12-ാം ക്ലാസ്സിലെ 8-ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലെ സോഴ്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ചാർജുകളെ കുറിച്ച് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു സ്റ്റേഷനറി ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്, സ്റ്റേഷനറി ഇലക്ട്രിക് ഫീൽഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു മൂവിംഗ് ചാർജ് ആണെങ്കിലോ അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡും ഒപ്പം മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വാട്ട് അബൌട്ട് ആക്സിലറേറ്റിംഗ് ചാർജ്? ഇപ്പൊ ഒരു ആക്സിലേറ്ററിംഗ് ചാർജ് അല്ലെങ്കിൽ ഒരു ഓസിലേറ്റിംഗ് ചാർജാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഹൗ ആർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ്? എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഇനി മനസ്സിലാക്കാം. ഇപ്പൊ നമുക്കറിയാം, ഒരു ഓസിലേറ്റിംഗ് ചാർജ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ഓസിലേറ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡോ, അതായത് ഒരു ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ആൻ ഓസിലേറ്റിംഗ് ചാർജ് പ്രൊഡ്യൂസ് ആൻഡ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ സ്പേസ് വിച്ച് ഇൻ ടേൺ പ്രൊഡ്യൂസ് ആൻഡ് ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും വീണ്ടും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഓൾസോ ദിസ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ പ്രൊഡ്യൂസ് ആൻഡ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ്. അപ്പൊ ഇങ്ങനെ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡും ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഫലമായിട്ടോ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് സ്പേസിൽ ഉണ്ടാകുന്നു. അത് സ്പേസിൽ കൂടെ പ്രൊപ്പുഗേറ്റും ചെയ്യുന്നു. ദ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദസ് റീജനറേറ്റ് ഈച്ച് അതർ. ദിസ് ക്രിയേറ്റ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് ഇൻ സ്പേസ് ആൻഡ് ദേ പ്രൊപ്പുഗേറ്റ് ത്രൂ സ്പേസ്. ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ചാർജിന്റെ ഓസിലേഷന്റെ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. ദ ഫ്രീക്വൻസി ഓഫ് ദിസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് ചാർജ്. ദ എക്സ്പെരിമെന്റൽ പ്രൊഡക്ഷൻ ഓഫ് ദിസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വാസ് ഡൺ ബൈ ഹേർട്സ് ഇൻ 1887. അപ്പൊ 1887 ഹേർട്സ് ആണ് ഒരു എക്സ്പെരിമെന്റൽ ആയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ പ്രൊഡക്ഷൻ നടത്തിയത്. അതിനുശേഷം ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് മാർക്കോണി എന്ന് പറയുന്ന ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ക്രിയേറ്റ് ചെയ്യുകയും അതൊരു ലോങ് ഡിസ്റ്റൻസ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ഡിറ്റക്ട് ചെയ്യുകയും ചെയ്തത്. ദിസ് എക്സ്പെരിമെന്റ് ബൈ മാർക്കോണി ലെഡ് ടു ദ വേൾഡ് ടു ആൻ എറർ ഓഫ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ. അടുത്തതായിട്ട് നമുക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ നേച്ചറെ കുറിച്ച് പഠിക്കാം. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ട്രാൻസ്പോസ് നേച്ചർ ആണുള്ളത്. ഇതിനകത്ത് നമ്മൾ ഈ ഡയഗ്രത്തിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇവിടെ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും കാണാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് വൈ ആക്സിസിലും കാണാം. അതായത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഒപ്പം തന്നെ ദേ ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പുഗേഷൻ. ഇപ്പൊ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പുഗേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇസഡ് ആക്സിസിലാണ്. അപ്പോൾ ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പുഗേഷൻ. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന് നമുക്ക് ഇ എക്സ് വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇ എക്സ് എന്ന് പറയുന്നത് ഇ സീറോ സൈൻ കെ ഇസഡ് മൈനസ് ഒമേഗ ടി ആണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ബി വൈ എന്ന് പറയുന്നത് ബി സീറോ സൈൻ കെ ഇസഡ് മൈനസ് ഒമേഗ ടി ആണ്. ഇനി സ്പീഡ് ഓഫ് പ്രൊപ്പുഗേഷൻ നമുക്ക് സി വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാം. സ്പീഡ് ഓഫ് പ്രൊപ്പുഗേഷൻ ഓഫ് ദിസ് വേവ് സി ഇസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡ് ബൈ കെ. ഇനി എന്താണ് ഒമേഗ? ദാറ്റ് ഈസ് ദ ആംഗുലർ ഫ്രീക്വൻസി ആണ്. ദെൻ വാട്ട് എബൌട്ട് കെ? ഇവിടെ കെ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വേവ് വെക്റ്റർ ആണ് അല്ലെങ്കിൽ പ്രൊപ്പുഗേഷൻ വെക്റ്റർ ആണ്. ഈ കെയും ലാംഡയും തമ്മിലുള്ള റിലേഷൻ പ്രകാരമാണ് കെ ഇസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ലാംഡ. അടുത്തതായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ് വിച്ച് പ്രൊപ്പഗേറ്റ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് മീഡിയത്തിന്റെ ആവശ്യമില്ല. വാക്വത്തിലാണെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്, അതായത് 3×10⁸ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും അത് ട്രാവൽ ചെയ്യുക. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് റിക്യൂർ നോ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. ഇൻ വാക്വം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് മൂവ് വിത്ത് എ വെലോസിറ്റി ഓഫ് 3×10⁸ മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഗിവൺ ബൈ സി ഇസ് ഈക്വൽ ടു 1√μ0ε0. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ വെലോസിറ്റി നമുക്ക് സി വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സി ഇസ് ഈക്വൽ ടു 1√μ0ε0 ആണ്.
അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നതും ഇതൊരു മെറ്റീരിയൽ മീഡിയത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ദ വെലോസിറ്റി ഓഫ് ദിസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഡിക്രീസ് ആസ് ദേ മൂവ് ത്രൂ എനി മെറ്റീരിയൽ മീഡിയം. ഈ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? വി ഇസ് ഈക്വൽ ടു 1/√ν/ε ആണ്. ഓക്കെ, ദെൻ ദാറ്റ്സ് ഈക്വൽ ടു C/√ν/εr. ന്യൂ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. ദെൻ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. ഓക്കെ, ദെൻ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് E0/B0 എന്ന് പറയുന്നത് C ആണ്. E0 എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും B0 എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറുമാണ്. അപ്പോൾ ദ റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ഇൻ ഫ്രീ സ്പേസ് ഗിവ്സ് വെലോസിറ്റി ഓഫ് ദ വേവ്സ്. ദാറ്റ് ഈസ് C=E0/B0 ആണ്. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇൻഡിഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ തുടങ്ങിയ ഫിനോമിനയൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഷോ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇൻഡിഫറൻസ്, ഡിഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ. ഇനി ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ് ഈ ഒപ്റ്റിക്കൽ എഫക്റ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ നമ്മൾ ലൈറ്റ് വെക്ടർ എന്നും കൂടി വിളിക്കുന്നു. ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഒപ്റ്റിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. സോ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഈസ് കോൾഡ് ലൈറ്റ് വെക്ടർ. ഇനി അടുത്ത പ്രോപ്പർട്ടി എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/2 ε0 E². ഇനി എനർജി ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/2 B²/μ0 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് U=1/2 ε0 E²+1/2 B²/μ0 ആണ്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാരി മൊമെൻ്റ്. ഇതിന് മൊമെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് പ്രഷർ എക്സേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഈ പ്രഷറിനെ നമ്മൾ റേഡിയേഷൻ പ്രഷർ എന്നാണ് പറയുന്നത്. സിൻസ് ദേ ഹാവ് മൊമെൻറ്റം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാൻ എക്സേർട്ട് പ്രഷർ ആൻഡ് ദിസ് പ്രഷർ ഈസ് ടേംഡ് ആസ് റേഡിയേഷൻ പ്രഷർ. അടുത്തത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഹാവ് കേപ്പബിലിറ്റി ടു ക്യാരി എനർജി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.